ശ്രീ എസ് കെ സജീഷ് സംസ്ഥാനത്തിന്റെ നികുതിയിൽ കുറവ് വരുത്തണമെന്നതല്ല ആവശ്യം അധികമായി ലഭിക്കുന്ന നികുതിയിൽ ഒരു ഭാഗം കുറവ് വരുത്തി ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്നതാണ് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ അത് ഞങ്ങൾ കൂട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കുറച്ചു എന്നൊക്കെ തരത്തിലുള്ള അവകാശവാദങ്ങളും തെറ്റിദ്ധരിപ്പിക്കലുകളുമാണോ ആവശ്യം അതല്ല ഇനി സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ അധികമായി ലഭിക്കുന്ന നികുതി ആയാലും അത് ഉറവ് വരുത്താൻ കഴിയാത്തൊരു സാമ്പത്തിക സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അത് യാഥാർത്ഥ്യത്വം എന്താണെന്ന് ജനങ്ങളോട് തുറന്ന് പറയുകയല്ലേ ധനമന്ത്രി എന്ന നിലയിൽ കെ എൻ ബാലുഗോപാൽ ചെയ്യേണ്ടത് അല്ല ഇവിടെ ഇപ്പൊ താങ്കൾ നേരത്തെ ഉദ്ധരിച്ച പോലെയാണെങ്കിൽ കേന്ദ്രമന്ത്രി പറഞ്ഞത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന നികുതി ഞങ്ങൾ കുറച്ചിട്ടുള്ളതെന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നികുതി കുറച്ച സമയത്ത് സംസ്ഥാനങ്ങളെ അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലല്ലോ കേരളത്തിൽ വീണ്ടും സംസ്ഥാന സർക്കാർ കുറച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി കാണേണ്ടത് അടിസ്ഥാനപരമായി കാണേണ്ടത് ഒന്ന് കേന്ദ്രം നികുതി പിരിക്കുന്നത് ലിറ്ററിൻ്റെ മുകളിലാണ് നികുതി പണമായിട്ടാണ് ലിറ്ററിൻ്റെ മുകളിൽ ചുമത്തുകയാണ് എന്നാൽ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നികുതി ചുമത്തുന്നത് എങ്ങനെയാണ് വിലയുടെ മുകളിലാണ് നിശ്ചിത ശതമാനം നികുതിയാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത് ആ ശതമാനമാണ് കേരളം കുറച്ചിട്ടുള്ളത് ആ ശതമാനം കുറച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ഘട്ടത്തിലും പോയിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം യു ഡി എഫിൻ്റെ കാലത്താണ് അത് കൂട്ടുന്ന സാഹചര്യം ഉണ്ടായത് അതിനേക്കാൾ കുറഞ്ഞ ശതമാനം നികുതിയാണ് ഇപ്പോൾ കേരളത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വ്യക്തമായി നേരത്തെ പറഞ്ഞത് പിന്നെ നമ്മൾ കാണേണ്ട ഇതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് ആ പ്രശ്നത്തിനല്ലേ പരിഹാരം ഉണ്ടാകേണ്ടത് ഒന്ന് വില നിയന്ത്രിക്കാനുള്ള അവകാശം കമ്പോളത്തിന് വിട്ടുകൊടുക്കുകയാണ് കമ്പോളമാണ് വില നിശ്ചയിക്കുന്നത് കോർപ്പറേറ്റുകൾ വില നിശ്ചയിക്കുകയാണ് ഇതിൻ്റെ ആരംഭം രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ്സിലൂടെയാണ് കോൺഗ്രസ് ആണ് ആരംഭിക്കുന്നത് അന്ന് നാൽപ്പത്തി രൂപ ഉണ്ടായിരുന്ന പെട്രോളിൻ്റെ വില രണ്ട് വർഷം കൊണ്ട് എഴുപത്തി മൂന്ന് രൂപയിൽ എത്തിച്ചത് പെട്രോളിൻ്റെ വില നിയന്ത്രിക്കാനുള്ള അവകാശം കമ്പോളത്തിന് വിട്ടുകൊടുത്ത കോൺഗ്രസിൻ്റെ നയം മൂലമാണ് പക്ഷെ പിന്നീട് ആ നയം അതിശക്തമായി നടപ്പിലാക്കി ബി ജെ പി എന്ന് മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയി കമ്പോളത്തിൽ വില കുറയുന്ന സമയത്ത് ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്പോളത്തിൽ വില കുറയുന്ന സമയത്ത് ആ വിലയുടെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന പോലെയാണ് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്ന് രൂപ ഉണ്ടായിരുന്നു മുപ്പത് രൂപ സർക്കാർ ഏതാണ്ട് ആറായിരം കോടി രൂപത്തിന് കിട്ടിയിട്ടുണ്ട് ഈ അഞ്ചു കൊല്ലം കൊണ്ട് അധികമായി ആ അധികമായി ലഭിച്ചതിൽ ഒരു ഭാഗം കുറയ്ക്കണമെന്നാണ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് എല്ലാവരും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി സാമ്പത്തിക അതിന്റെ അതിന്റെ പങ്ക് പറ്റിക്കൊണ്ട് അതിനെ കുറ്റം പറയുക എന്നതാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്രം ശ്രീ സജീഷ് താങ്കൾ പറയുന്നതിലെ വൈരുദ്ധ്യങ്ങൾ നോക്കൂ കേന്ദ്രം ഇവിടെ നികുതി കൂട്ടുമ്പോൾ സംസ്ഥാനവും കൂട്ടിയെന്ന് നിങ്ങൾ പറയാറുണ്ടോ ഇല്ല പക്ഷേ അതിന്റെ പങ്ക് പറ്റും സംസ്ഥാനം ആ കൂട്ടിയതിന്റെ ഒരു ഭാഗം സംസ്ഥാനത്തിന് കിട്ടും ഇപ്പോൾ കുറയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയും അതിനെ ന്യായീകരിക്കും അല്ല രേണുക ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പൊതുവായി എടുത്ത് ചർച്ച ചെയ്യണമല്ലോ താങ്കൾ ബി ജെ പി പ്രതിനിധിയോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ബി ജെ പി ഒരുക്കുന്ന മധ്യപ്രദേശിൽ കേരളത്തിനതിനേക്കാൾ മൂന്ന് രൂപ കൂടുതലാണ് ഒരു ലിറ്റർ പെട്രോളിന് പറയട്ടെ പറയട്ടെ രേണുക താങ്കൾ ഒരു അത്യാവശ്യമെങ്കിലും സഹിഷ്ണുത ഒരു ചർച്ചയിൽ കാണിക്കേ താങ്കൾക്ക് ഈ ചർച്ച ഏത് നിലയിൽ പോയാലും പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ലല്ലോ അവതാരകയാണല്ലോ ആ അവതാരക എന്നുള്ള നിലയ്ക്കുള്ള ഒരു സമയം നാം കുറച്ചെങ്കിലും പാലിക്ക് പറയാനുള്ള അല്പം സമയമെങ്കിലും തരിക അതാണ് ഇല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല പറയട്ടെ ഞാൻ പറയട്ടെ എന്താണ് നമ്മൾ തമ്മിൽ മാത്രം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഈ പ്രശ്നമില്ലല്ലോ മറ്റുള്ളവർ സ്വതന്ത്രമായി സംസാരിക്കാൻ ഞാൻ വേണ്ടാതിനൊന്നും ഈ ചർച്ചയിൽ പറയുന്നില്ലല്ലോ ഞാൻ ഏതെങ്കിലും ഈ ചർച്ചയിൽ വന്ന് ഞാൻ അസഭിയാണോ പറയുന്നത് വേണ്ടാത്ത എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടോ താങ്കൾ ഇങ്ങനെ നിർലോഭമായിട്ട് ഇടപെടുന്ന രീതി ഒഴിവാക്ക് പറയട്ടെ താങ്കൾ അങ്ങോട്ട് ചോദിക്ക ഈ ചർച്ച കാണുന്ന മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വില കൊടുക്കേണ്ട സംസ്ഥാനം കേരളമല്ല അത് ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശും കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും അതുപോലെ തന്നെ ബി ജെ പി ഭരിക്കുന്ന ബീഹാറും അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയും എല്ലാമാണ് അതല്ലേ അവസ്ഥ അത് കൊണ്ടുപോയിട്ടേ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് കേരളത്തിൽ കോവിഡ് കാലത്ത് കേരളത്തിൽ കിറ്റുകൾ കൊടുത്തല്ലോ മറ്റൊരു സംസ്ഥാനത്തും കൊടുത്തിട്ടില്ല കേരളത്തിന്റെ നേട്ടമായിരുന്നു സാധാരണക്കാരന് സഹായമായിട്ടാണ് കിറ്റുകൾ കൊടുത്തത് അന്നൊന്നും നമ്മൾ യു പി എയോ മധ്യപ്രദേശിനെയോ ഛത്തീസ്ഗഡിനെയോ ഒന്നും ഉദാഹരിച്ചിട്ടില്ല നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ജനങ്ങളുടെ വിഷമത്തിനൊപ്പം നിങ്ങൾ നിന്നിട്ടുണ്ട് നല്ല കാര്യം ഇന്നും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി പറഞ്ഞുതരാം അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പെട്രോളുമായി ബന്ധപ്പെട്ട കാര്യം കൂടി രേണുഗക്ക് പറഞ്ഞുതരാം ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഏതാനും ഒഴികെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും വാറ്റ് കോവിഡിന്റെ പ്രതിസന്ധിയുടെ കാലത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളവും ഏതാനും ചില സംസ്ഥാനങ്ങളും മാത്രമേ വാറ്റ് കോവിഡിന്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞ് വർദ്ധിപ്പിക്കാതിരുന്നിട്ടുള്ളൂ അതും കൂടി അതിന്റെ കൂടെ പറയണം പിന്നെ ഇന്ന് അല്ലെങ്കിൽ നിങ്ങൾ രേണുക പിന്നെ എങ്ങനെയാണ് എട്ട് രൂപ കുറച്ചപ്പോ പത്ത് രൂപ കേരളത്ത് കുറഞ്ഞത് രൂപ പെട്രോൾ കുറഞ്ഞാണോ പറയട്ടെ രേണുക ഇങ്ങനെ തർക്കിക്കേണ്ട ഒരു കാര്യം നമ്മൾ തമ്മിലുള്ള തർക്കമാണ് ഈ ചർച്ച എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കൂ ഞാൻ രേണുകയോടോ അല്ല സംസാരിക്കുന്നത് ഞാൻ എൻ്റെ സംസാരം മുഴുവൻ കേരളത്തിലെ ജനങ്ങളോടാണ് ഈ ചാനൽ കാണുന്ന ആളുകളോടാണ് ആ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് അനുവദിക്കണം ഒന്ന് ഞാൻ പറയട്ടെ അപ്പോ കേരളത്തിൽ പെട്രോളിന്

വരുമാനം കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിൽക്കുകയാണ് എന്നിട്ട് ഇന്ത്യയെ വിറ്റിട്ടാണ് ഇന്ത്യയുടെ വരുമാനം കണ്ടെത്തുന്നത് പെട്രോളിയത്തിലൂടെ നിങ്ങൾ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടാക്കിയ തുക എത്രയാണെന്ന് അറിയുമോ ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു കുടുംബത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ പിഴിഞ്ഞെടുത്തത് നിങ്ങൾ ഈ രാജ്യത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമന നിരോധനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നാൽപ്പത്തഞ്ച് വർഷക്കാലത്ത് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നമ്മുടെ രാജ്യം നേരിടുകയാണ് എട്ട് ലക്ഷം ഒഴിവുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഞാൻ അതിലേക്കൊന്നും അവസരമാണ് താങ്കൾ ഞാൻ ഞാൻ മാത്രം സംസ്ഥാന സർക്കാർ എന്നായിരുന്നല്ലോ താങ്കളോടും ഇത്രയും ചോദിച്ചുകൊണ്ടിരുന്നത് ഇത്രയധികം കേന്ദ്രം പിരിച്ചപ്പോൾ അതിന്റെ ഒരു ഭാഗം സംസ്ഥാനത്തിന് ആ നികുതിയിൽ മാത്രം കണ്ണുനട്ട് വേണമോ വികസനമായാലും മറ്റെന്ത് ശമ്പളമായാലും ആയാലും ആ നികുതിയിൽ കണ്ണുനട്ട് വേണമോ മുന്നോട്ട് പോകാൻ എന്നായിരുന്നു എന്റെയും ചോദ്യം താങ്കൾ ദയവായി തുടരുക ശ്രീ മനോജ് പത്മനാഭൻ വിലക്കയറ്റം

എനിക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ താങ്കൾ മിണ്ടാതിരുന്ന് ഒരു മിനിറ്റ് എങ്കിലും അവസരം തരണം എന്നാ മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ അതിൽ എന്താ തർക്കം ഞാനത് പറയട്ടെ കേരളത്തിന്റെ സാമ്പത്തിക ഘട്ടവും ഇല്ല ഞാൻ പറയട്ടെ ഒരടുത്ത ഘട്ടവും ഇല്ല ഇതേ രീതി തന്നെയാണ് തർക്കമില്ല താങ്കളുടെ ഉദ്ദേശിച്ച രീതിയിൽ ചർച്ചയെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല താങ്കളുടെ രീതി വേറെയാണ് അതാ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ താങ്കൾ ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ സർക്കാർ എന്തോ ഇതുകൊണ്ട് കൊയ്തെടുത്തു എന്നാണ് കേരളത്തിലെ സർക്കാർ ഇതുകൊണ്ടൊന്നും കൊയ്തെടുത്തില്ല എന്ന് മാത്രമല്ല നമ്മൾ കാണേണ്ടത് ഇപ്പോ ബഹുമാനപ്പെട്ട സി പി ജോൺ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് അറിയാം കേരളത്തിനെ ധനകാര്യമായി ധനകാര്യ മേഖലയിൽ സ്തംഭിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ അറിയാം അപ്പൊ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി എത്രയാണ് കേരളത്തിനുള്ള വീതം ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടാണ് നേരത്തെ എത്രയാ പതിനാലാം ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ അത് രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ഉണ്ടായിരുന്നു പത്താം ധനകാര്യ കമ്മീഷൻ ആണെങ്കിൽ മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ഉണ്ടായിരുന്നു ഇതെല്ലാം കുറച്ചു കൊണ്ടുവന്ന് കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളെ ഞെക്കി പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പുറത്തെന്താ അവസ്ഥ നിങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പി സംസ്ഥാനങ്ങൾ ആ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് രാജ്യത്തിന്റെ ഭരണഘടനയെ മറികടന്നുകൊണ്ടുള്ള സഹായം ചെയ്യുന്നു അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം താങ്കൾക്ക് ബോധ്യമാകൊണ്ടാണ് സംസ്ഥാനങ്ങൾ നികുതി പിരിക്കുന്നത് ശതമാനത്തിലാണ് ആ ശതമാനത്തിൽ ഒരു ശതമാനവും വർധനവ് കേരളം വരുത്തിയിട്ടില്ല കഴിഞ്ഞ ആറ് വർഷമായിട്ട് എന്നാൽ ഒരു ശതമാനം കുറുകയാണ് കഴിഞ്ഞ കാലഘട്ടമായിട്ട് ചെയ്തത് ഇപ്പോഴും ഇപ്പോഴത്തെ കണക്ക് പരിശോധിച്ചാൽ ഈ നികുതി പരിശോധിച്ചാൽ ഇപ്പോ ശതമാനക്കണക്കിൽ നികുതി കുറഞ്ഞിട്ടാണുള്ളത് ഇതല്ലേ വസ്തുത ശരി